പി ചന്ദ്രൻ സ്മാരക മന്ദിരത്തിന് തറക്കല്ലിടൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സി ഭാസ്കരൻ മാസ്റ്റർ നിർവഹിച്ചു. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു. സ്ഥലം വാങ്ങാനുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ടി പി ചന്ദ്രേട്ടൻ എല്ലാവിധ ഉപദേശ നിർദ്ദേശങ്ങളും തന്നുകൊണ്ട് നമ്മൾ ആ ഒരു എക്സിബിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് നമുക്ക് വെള്ളവും വെളിച്ചവും ഗതാഗത സൗകര്യവും ഇല്ലാത്ത പാക്കേ പ്രദേശത്ത് ഇന്ന് കാണുന്ന നിലയിലേക്കുള്ള പാക്കയാക്കി മാറ്റിയെടുക്കാൻ നിർലോഭമായ പങ്കുവച്ച ചന്ദ്രേട്ടൻ്റെ പേരിൽ തന്നെ ഈ ഒരു കെട്ടിടം ഉയർന്നു വരണമെന്ന് എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ബിൽഡിങ്ങിനെ ടി പി ചന്ദ്രൻ സ്മാരക മന്ദിരം എന്ന പേരിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. സംഘാടക സമിതി ചെയർമാൻ പി സതീശൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ എം ബിജു, സി പി എം വടകര ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗം ഒ വി ചന്ദ്രൻ എന്നിവർ ആശംസ അറിയിച്ചു. സംഘാടക സമിതി കൺവീനർ കെ എം ബിജു നന്ദി അറിയിച്ചു. രണ്ട് നിലകളിലായി 3000 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 100-ലേറെ പേർക്ക് ഇരിക്കാവുന്ന ഹാൾ, വായനശാല, ലൈബ്രറി, പാർട്ടി ഓഫീസ്, സാംസ്കാരിക കേന്ദ്രം എന്നിവ ഉൾപ്പെട്ടതാണ് സ്മാരക മന്ദിരം. യാത്രാ സൗകര്യങ്ങളും വൈദ്യുത സംവിധാനത്തിനുള്ള സൗകര്യങ്ങൾക്കെല്ലാം ഏറെ വിലങ്ങുതടിയായി നിന്ന ഒരു ഭൂപ്രകൃതി, ഒരു വളരെ വികസന കാഴ്ചപ്പാടോടുകൂടി ഉത്തരഹമായ രീതിയിൽ അത് സാധിച്ചെടുത്ത അന്നത്തെ കൗൺസിലറായിരുന്നു സഖാവ് ടി പി ചന്ദ്രൻ. ഈ പ്രദേശത്തിൻ്റെ മുഖഛായ തന്നെ റോഡിൻ്റെ കാര്യത്തിലായാലും വൈദ്യുതിയുടെ കാര്യത്തിലായാലും കുടിവെള്ള വിതരണത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ മാറ്റിത്തീർത്ത മഹത്തായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച സഖാവ്. ഇപ്പം നമ്മൾ തറക്കല്ലിട്ട ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കാകെ കേന്ദ്രമാകാൻ പോകുന്ന ഈ കെട്ടിടം എന്തുകൊണ്ടും സഖാവിൻ്റെ സ്മരണയിൽ ഉയരുന്നത് ആവേശകരമായൊരു കാര്യമാണ്. ടി പിയുടെ ജീവിതകാലത്ത് രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തുമെല്ലാം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് സംഘാടകനും പ്രേരക ശക്തിയുമൊക്കെയായി നിലക്കൊണ്ടൊരു വ്യക്തിയായിരുന്നു ടി പി ചന്ദ്രേട്ടനുള്ളത്. സത്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ഒരു ആസ്വാദന മനസ്സുണ്ട്. ഇത്തരം കലാപരിപാടികളെല്ലാം പ്രത്യേകിച്ച് വടകരക്കാർക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു ത്വരയും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാലത്ത് പൂവണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്.